നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പൊട്ടിത്തെറിച്ച് സ്പീക്കർ എ എൻ ഷംഷീർ. ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങൾക്ക് അദ്ദേഹം താക്കീത് നൽകിയിരിക്കുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം നൽകുന്ന രീതി ധനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് സ്പീക്കർ എ എൻ ഷംഷീർ പറഞ്ഞത്. ഇനിയും മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി കിട്ടാത്തത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേലാണ് സ്പീക്കർ റൂളിംഗ് നടത്തിയത്. 15-ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 1 മുതൽ 9 വരെയുള്ള സമ്മേളനങ്ങളിൽ ധനമന്ത്രി മറുപടി പറയേണ്ട ആകെ 3199 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ 2943 ചോദ്യങ്ങൾക്ക് ഇതിനകം മറുപടി കിട്ടിയതായി സ്പീക്കർ പറഞ്ഞു. ഇനിയും 256 മറുപടികൾ അവശേഷിക്കുന്നു. നടപ്പ് സമ്മേളനത്തിൽ ആകെയുള്ള 199 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഒന്നിനു പോലും മറുപടി കിട്ടിയിട്ടില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റും കൈമാറേണ്ട സമയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടം 47 പ്രകാരം ചോദ്യോത്തര ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസം 5 മണിക്ക് മുൻപായി അവ നൽകേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസ്തുത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് 15 ദിവസത്തെ കാലദൈർഘ്യത്തിന് അർഹത വരുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിൽ 15 ദിവസത്തെ കാലദൈർഘ്യം സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ല എന്നും സ്പീക്കർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം റൂളിംഗിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇവയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ചോദ്യങ്ങൾക്ക് മറുപടി ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നതിനെതിരെ മുൻകാലങ്ങളിൽ ചേറിൽ നിന്നും നിരന്തരം റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി ഇക്കാര്യത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടായിട്ടുള്ളതായി കാണാവുന്നതാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട 17 മന്ത്രിമാർ തങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തന്നെ മറുപടി നൽകി മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ 12 ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിനകം തങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നല്ല മാതൃക ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും സ്വീകരിക്കുമെന്ന് ചെയർ പ്രതീക്ഷിക്കുന്നു. ഇനിയും മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നും റൂൾ ചെയ്യുന്നുവെന്നും സ്പീക്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.